പെൻഷൻ കിട്ടാത്തത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൂടെ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വയനാട്ടിലെ അരിവാൾ രോഗികൾ. കഴിഞ്ഞ ദിവസം കൽപ്പറ്റയിലെത്തിയ മുഖ്യമന്ത്രിയെ അരിവാൾ രോഗികളുടെ സംഘടനാ നേതാക്കൾ നേരിട്ട് കണ്ടിരുന്നു. കോവിഡ് വ്യാപനമുണ്ടായതു മുതൽ വയനാട് ജില്ലയിലെ അരിവാൾ രോഗികൾക്ക് ദുരിതകാലമാണ്. 1000 അരിവാൾ രോഗികളാണ് ജില്ലയിലുള്ളത്. വയനാട് ജില്ലാ ആശുപത്രി പ്രത്യേക കോവിഡ് ആശുപത്രിയാക്കിയതോടെ ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രികളെയാണ് ഇവർ ആശ്രയിക്കുന്നത്. ജനറൽ വിഭാഗത്തിൽപ്പെട്ട അരിവാൾ രോഗികൾക്ക് 9 മാസമായി പെൻഷനും കിട്ടുന്നില്ല. സാമൂഹ്യ സുരക്ഷാ മിഷനാണ് ഇവർക്ക് പെൻഷൻ നൽകേണ്ടത്. മാസം 2000 രൂപയാണ് പെൻഷൻ. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട രോഗികൾക്ക് പട്ടികവർഗ വകുപ്പ് മാസം 2500 രൂപ വീതം പെൻഷൻ നൽകുന്നുണ്ട്. രണ്ട് വിഭാഗമായിട്ടാണ് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റും ഒന്ന് സാമൂഹ്യ സുരക്ഷാ മിഷനും. ജനറൽ കാറ്റഗറിയിലുള്ള ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിന് കൃത്യമായി പെൻഷൻ കൊടുക്കുന്നുണ്ട്. സാമൂഹ്യ സുരക്ഷാ മിഷൻ, വിദ്യാഭ്യാസ വകുപ്പ്, അതേപോലെ ട്രൈബൽ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ഈ 4 ഡിപ്പാർട്ട്മെൻറ്റുകളും ചേർന്ന് ഈ രോഗികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ചർച്ച ചെയ്തൊരു പദ്ധതി ആവിഷ്കരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ സമൂഹം സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്താൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ CMനെ എനിക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ജീവിതകാലം മുഴുവൻ ചികിത്സ ആവശ്യമുണ്ട് അരിവാൾ രോഗികൾക്ക്. കഠിന ജോലികൾ ഇവർക്ക് ചെയ്യാനും കഴിയില്ല. ETV ഭാരത്, വയനാട്.